നിങ്ങളുടെ മകൻ സെന്തിൽ വെങ്കട് ശരിയല്ലാത്ത കൂട്ടുകെട്ട് കാരണം വഷളായിക്കൊണ്ടിരിക്കുക. വൈറസിന്റെ ലെറ്ററുകൾ ഞങ്ങളുടെ വീട്ടിൽ ആറ്റം ബോംബായിട്ടാണ് വീണത്. രണ്ട് വീടുകളും ഹിരോഷിമ നാഗസാക്കി പോലെ ദുഃഖമയമായി. ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചു. വാ, ദാ നോക്ക്, കണ്ടില്ലേ, എൽ ജിയുടെ എസിയാ. സാറിന് സൗകര്യമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ് 15,000 രൂപ മുടക്കി ഈ റൂമിന് മാത്രം വെച്ചത്. ഇതുവരെ സ്വന്തമായിട്ട് വീട് വാങ്ങിയിട്ടില്ല, കാറ് വാങ്ങിയിട്ടില്ല, ഇപ്പോഴും സ്കൂട്ടറിലാണ് പോകുന്നത്. എൻ്റെ 25 വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഇവന് പഠിക്കാൻ വേണ്ടിയാണ് ചെലവാക്കിയത്. ഇവൻ്റെ ഭാവിക്ക് വേണ്ടി എൻ്റെ സന്തോഷം മുഴുവൻ ഞാൻ ത്യജിക്കുകയായിരുന്നു. ദാ ഇവന് വേണ്ടി ഇവൻ്റെ അമ്മ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കും, പിന്നെ എല്ലാ ദിവസവും മുട്ട. എടാ, ഇതെല്ലാം നീ എടുത്ത ഫോട്ടോസ് ആണോടാ? അതെ, ഇവന് ഫോട്ടോഗ്രാഫിലാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. റോഡിൽ കൂടെ പോകുന്ന ഒരു ജീവിയെ പോലും വെറുതെ വിടില്ല. ചോദിച്ചാൽ പറയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്ന്. നിനക്ക് എത്ര ശതമാനമുണ്ട്? 94%. 91 ഞാൻ പറയുന്നത് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ട്. അതല്ല അങ്കിൾ, പറയണെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ, ഇവനെ എന്തിനാ എഞ്ചിനീയർ ആക്കുന്നേ? ഇവനെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആക്കിയാ പോരെ, ഇവൻ വലിയ ആളാവും. എടാ മോനെ, ഞാൻ ദൈവം ചെയ്ത് പറയുകയെ, എന്റെ മോനെ തെറ്റിദ്ധരിപ്പിച്ച് അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. മോനെ വെങ്കട്ടെ, വാ മക്കളെ കഴിക്കാം. പാരി, വാടാ വാടാ കഴിക്കാം. സാർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വന്നാൽ തീർച്ചയായും കഴിച്ചിട്ട് വേണം പോകാൻ. എന്റെ വീട്ടിൽ നിന്ന് മസാലയുടെ സ്മെല്ല് വന്നപ്പോ വായും വേറെ ഞങ്ങൾ നന്നായി റെഡിയാക്കി. പക്ഷെ അച്ഛൻ വായിൽ മണ്ണുവാരി ഇട്ടു. അതുകൊണ്ട് ഞങ്ങൾ സെന്തിലിന്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് പേപ്പർ തന്നാലും കഴിക്കാൻ തീരുമാനിച്ചു. സെന്തിലിന്റെ വീട്ടിൽ പോയപ്പോ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്കുള്ളിലേക്ക് പോയതുപോലെ ഒരു തോന്നല്. ഒരു റൂം, അതിൽ പാതി ജീവനുള്ള ഒരച്ഛൻ, അവന്റെ അമ്മ ചുമ, അല്ല സോറി സുമ, കല്യാണം ആകാത്ത ഒരു ചേച്ചി. സെന്തിലിന്റെ അമ്മ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ചെറുതായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, അപ്പൊ തന്നെ പൈസ കടം ചോദിക്കും. അച്ഛൻ പഴയ പോസ്റ്റ് മാസ്റ്ററാണ്. ഒരു സൈഡ് മുഴുവൻ വാദവും മറ്റേ സൈഡ് മുഴുവൻ കടവും. ഇവരുടെ രണ്ടുപേരുടെയും പെൻഷൻ കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത്. ജയക്കാണെങ്കിൽ 28 വയസ്സ് കഴിഞ്ഞു. ഒരു കൂലിപ്പടിക്കാരന്റെ മകക്ക് പോലും 25 പവന്റെ സ്വർണം കൊടുക്കുന്നുണ്ട്. നീ പഠിച്ച് നല്ലൊരു ഉദ്യോഗം കിട്ടിയാലല്ലേ ഇവിടെ പറഞ്ഞേക്കാൻ പറ്റൂ. ചപ്പാത്തി അരിയാണെങ്കിൽ കിലോയ്ക്ക് 8 രൂപയ്ക്ക് അവിക്കുന്നത്. റേഷനിലെ ഗോതമ്പിന് 3 രൂപയുള്ളെന്ന് വിചാരിച്ച ചപ്പാത്തിയാ ഇപ്പൊ തിന്നുന്നത്. അമ്മേ, കുറച്ച് മുളക് ചമ്മന്തി വെക്കട്ടെ. തക്കാളിക്കാണെ 8 രൂപയാ കിലോ, സവോളയ്ക്ക് 15 രൂപയും. അമ്മേ, കൂടാതെ കോളേജിന്ന് കംപ്ലൈന്റ് ലെറ്റർ വന്നാ വൈറ്റിലോട്ട് എങ്ങനെ ആഹാരം പോവാ? സവോള വാങ്ങുന്ന കാശുണ്ടേ വല്ല സ്വർണവും വാങ്ങി കാതിലിടാ. നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? നോ 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 താങ്ക്സ്. എന്താ അമ്മേ ഇത്, ഫ്രണ്ട്സിന്റെ മുമ്പ് വെച്ചിങ്ങനെയാണ് സംസാരിക്കുന്നത്? അതാണോ കുഴപ്പമായത്? ഒന്നും മിണ്ടുന്നില്ല, വാ പൊത്തിക്കോള. നിന്റെ ഒക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടി തൊണ്ട പൊട്ടിച്ച് ഞാൻ സമ്പാദിക്കണം. വേലക്കാരിയെ പോലെ സർവ്വ പണിയെടുക്കണം എന്നാ ഞാൻ ഒന്നും മിണ്ടരുത്. കുടുംബത്തിലുള്ള കഷ്ടപ്പാട് മകനോട് പറയാതെ ഞാൻ ആരോട് പറയാനാ? കൂട്ടുകാരന്മാരോട് പറയണോ? ഞങ്ങൾക്ക് സെന്തിലിനെ സമാധാനപ്പെടുത്തണോ അവന്റെ അമ്മയെ സമാധാനപ്പെടുത്തണോ എന്ന് അറിയത്തില്ല. ആദ്യം വയറിനെ സമാധാനപ്പെടുത്താൻ തീരുമാനിച്ചു. ഇങ്ങേരുടെ ചോറി മരുന്നിന് പോലും ഇപ്പൊ 15 രൂപ വിലയായി. ഒരു ചപ്പാത്തിയുടെ കഴിക്കും മോനെ. വേണ്ട വേണ്ട വേണ്ട, ഇത് തന്നെ ധാരാളം. തക്കാളി കിലോ 8 രൂപ, സവോള കിലോ 15 രൂപ. എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി എങ്കിലും കിട്ടിയല്ലോ. അവന്റെ അച്ഛൻ അതുപോലും തന്നില്ല. ഒരു സാഡിസ്റ്റ് ഹിറ്റ്ലർ. ആ നിന്റെ അമ്മ മദർ തെരേസ നന്നായിട്ട് തന്നല്ലോ സോറിയാസിസ് ചപ്പാത്തി. നോക്ക്, എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ കൊന്നുകളെ ഞാൻ. എന്തിനു ഇങ്ങനെ ചൂടാകുന്നേ? വിശന്ന് ജീവൻ പോകുന്നു, പുറത്തു പോയി കഴിക്കാം. വാ, കാശാര് കൊടുക്കും മദർ തെരേസയോ? വല്ലതും കഴിക്കാൻ കാശിന്റെ ആവശ്യമില്ലടാ, കവറുണ്ടേ മതിടാ. ദേ അങ്ങോട്ട് നോക്ക്. ആ നമസ്കാരം നമസ്കാരം നമസ്കാരം. ആ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖാണല്ലോ അല്ലേ? പുറകെ നിൽക്കുന്ന കണ്ടില്ലേ, ആരാ ചെയ്ത്? ആ ഞാനിവിടെ ഉണ്ട്. എടാ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്, കഴിക്കുന്നതിന് മുമ്പ് തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടി വരും. ചുമ്മാ മച്ചു, ബൊഫേയിലുള്ള എല്ലാ ഐറ്റവും ഇന്ന് അടിച്ച് തീർക്കണം. വയറ് പൊട്ടി ചാകൂടാ മോനെ. ഇടയ്ക്കിടയ്ക്ക് പോയി ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങൾ തീർന്നില്ലടാ.
എന്തിനാ ഈ മുത്തശ്ശിന്റെ വാച്ചൊക്കെ കെട്ടിയിരിക്കുന്നേ? കാണുന്നവര് എന്ത് വിചാരിക്കും? രാകേഷിന്റെ ഫിനാൻസേ ഡോക്ടർ ആവാൻ പോകുന്നവൾ 200 രൂപയുടെ വാച്ച് കെട്ടി പറഞ്ഞിട്ട് കളിയാക്കി സംസാരിച്ച എന്ത് ചെയ്യും? Hi, handsome. Hi, aunty. Did you notice something? Rubies? Mandalayan le vaangiyada. Mandalayan? Yeah. Wow. Let's go meet David. Sure. Excuse me. Yeah? Poos. A glass onninge tharu. Endine? ഒരു പക്ഷെ ഇതെടുത്ത് എന്റെ തല കടിച്ചെങ്കിലോ? ഞാൻ എന്തിനാ നിങ്ങൾ അടിക്കാൻ പോകുന്നത്? അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ അഡ്വൈസ് തരാൻ ഉദ്ദേശിക്കുന്നു. വാട്ട്? ആ കഴുതയെ കല്യാണം കഴിക്കരുത്. എക്സ്ക്യൂസ് മീ, അവൻ മനുഷ്യനല്ല, പിശാച്. അവനെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ബ്രാൻഡ്സ് ഉണ്ടാകും, അതിന്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും, എന്നാൽ ലൈഫ് ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ ഡെമോ കാണിച്ചു തരട്ടെ നിങ്ങളെ. അവന്റെ ഷൂവിന്റെ വില എന്താണെന്ന് അറിയാമോ? ഞാൻ ചോദിക്കില്ല, അവൻ തന്നെ പറഞ്ഞോളൂ. പ്ലീസ് ജസ്റ്റ് വാച്ച്. ഐ ലൈക്ക് ഓൺലി ബ്രാൻഡ്സ് ആൻഡ് ഓൾ ഇൻ ദിസ് വേൾഡ്. ഐ യൂഷ്വലി വി ആർ ഓൺലി ബ്രാൻഡ്സ് ആൻഡ് ബ്രാൻഡ്സ്. ഐ ലൈക്ക് വെരി ബ്രാൻഡ്സ്, നത്തിങ് ഫോർ. ഓ ഷിറ്റ്, ഓ യു ഫൂൾ, എന്റെ $300 ഷൂല് ചട്ടി വെച്ചിട്ട് പോന്ന് കണ്ടില്ലേ? ഓ മൈ ഷൂ, $300 ഷൂ. ഓ ആന്റി, നോ നോ, കണ്ടില്ലേ? എസ്കേപ്പ് ആവാൻ നോക്കിയോ? ഞാൻ പറഞ്ഞ പോലെ അല്ലേ? വേണമെങ്കിൽ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം. അവരൊക്കെ അച്ഛൻ വിളിച്ച് വന്നതാണോ? തള്ളിടാടെ, അവരെന്റെ സ്റ്റുഡൻസ് ആണല്ലോ. ഇവിടെ എന്താ ചെയ്യുന്നത്? വൺ സെക്കൻഡ്. ഹൈ, നിങ്ങളിൽ കൂടി ഞാൻ എല്ലാം മനസ്സിലാക്കി. താങ്ക് യു സോ മച്ച്. ഇതിലെന്താ ഉള്ളേ? വന്ന വഴിക്ക് ഒരു സോഷ്യൽ സർവീസ് അത്രേ ഉള്ളൂ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സോഷ്യൽ സർവീസ് കൂടെ ചെയ്തു തരാമോ? തീർച്ചയായിട്ടും. എന്താ എന്താ ചെയ്യണ്ടേ? എന്റെ അച്ഛനാണെങ്കിൽ രാകേഷിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ വാശിയില്ല. ഓ, നിങ്ങൾ എത്ര വ്യക്തമാക്കി എനിക്ക് പറഞ്ഞു തരുന്നു. എന്റെ അച്ഛനെ ഇതുപോലെ ഒരു ഡെമോ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇയാള് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അവന്റെ ജെട്ടിയുടെ വില അവനെ കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. എടാ കുട്ട, ആ ചമ്മന്തി എടുത്തേ. യുആർ സോ സ്വീറ്റ്. കുട്ടിയുടെ അച്ഛൻ എവിടെയാ ഉള്ളേ? നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. ഓ, സ്ഥലം വിട്ടോ. ഫ്രീ അഡ്വൈസ് വേണമെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ എനിക്കെന്താ? ഇവിടെ എന്താ കാര്യം സാർ? കല്യാണപ്പെണ്ണിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്റെ കയ്യിൽ തന്നോളൂ. കല്യാണപ്പെണ്ണിന്റെ ചേച്ചിയാ. ചേച്ചിയോ? എനിക്ക് ഇപ്പൊ ടോയ്ലറ്റിൽ പോവാൻ തോന്നുന്നു. സാർ, നിങ്ങൾക്ക് എത്ര പെൺകുട്ടികളാ സാർ? എംടി, ഈ ഗിഫ്റ്റ് പാക്കിൽ ഒന്നും തന്നെ ഇല്ല. വെച്ചില്ലേ 1000 രൂപ? അത് എവിടെ പോടാ? അല്ല, ഞങ്ങൾ ആരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ. ചെറുക്കൻ്റെ വീട്ടുകാരാണോ? ഇല്ല ഇല്ല സാർ, ഞങ്ങൾ ആക്ച്വലി സയൻസ് ഹെഡ്. സയൻസ് ഹെഡ്? എങ്ങനെ എങ്ങനെ? ഡാഡ്, ഇദ്ദേഹം എല്ലാം മനോഹരമായി മനസ്സിലാക്കി തരും. അച്ഛനൊരു ഡെമോ കാണിക്ക് പ്ലീസ്. സാർ, സാറിനറിയാവുന്നതാണ്, നമ്മുടെ സിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടാകും. അതുകൊണ്ട് കല്യാണം നടത്തുന്നവർ എന്തും വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ സാർ. അതുകൊണ്ട് കല്യാണത്തിന് വന്നിരിക്കുന്നവരുടെ കാറിന്റെ ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുക്കുന്ന ഒരു രീതി, ഒരു ഇൻവെർട്ടർ തയ്യാറാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സാർ. ഓഹോ, വാവ്, ഇൻവെർട്ടർ ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഡിസൈൻ റെഡിയാണ് സാർ. ഡിസൈൻ തന്നല്ലോ. എവിടെയാടാ ഡിസൈൻ? അത് ഞാൻ സെന്തിലിന്റെ നേരത്തെ കൊടുത്തല്ലോ. എടാ ഡിസൈൻ. സാർ ഡിസൈൻ വിട്ടേക്ക് സാർ. സാറിന്റെ ഗസ്റ്റ് വന്നിരിക്കുന്ന കാറിന്റെ താക്കോല് തരൂ സാർ. ഞാനിപ്പോ ഇവിടെ തന്നെ ഒരു ഇൻവെർട്ടർ റെഡിയാക്കാം. നിനക്ക് കഥ ഉണ്ടാക്കാനേ കഴിയൂ, ഇൻവെർട്ടർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സാർ, എന്നെ ഒന്ന് വിശ്വസിക്കുക, എന്നെ കൊണ്ട് കഴിയും സാർ. അത് മാത്രമല്ല, സാറിന്റെ മകളുടെ കല്യാണത്തിന് കണ്ടുപിടിച്ചത് കൊണ്ട് അതിന് സാറിന്റെ പേര് തന്നെ ഇടാൻ ഉദ്ദേശിക്കുകയാണ്. അത് വൈറസ് ഇൻവെർട്ടർ. എങ്ങനെയുണ്ട് സാർ? അച്ഛന്റെ പേര് വൈറസ് ആണോ? പറഞ്ഞില്ലല്ലോ. സെന്തിൽ വെങ്കട്.